മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂക്കളിയായി. മേടപ്പൊന്നണിയും കൊന്ന പൂക്കണിയായി, പീലിക്കാവുകളിൽ താലപ്പൂക്കളിയായി. സൂര്യകിരീടം വീണുടഞ്ഞോ അതെ, ഇനി പാട്ടും കൂത്തൊന്നും വേണ്ട. ആ മംഗലചേരി നീലകണ്ഠൻ വീട്ടിൽ നിന്ന് ജീപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നാ കേട്ടത്. ഇനി ഷാപ്പില് പാട്ടും കൂത്തൊന്നും വേണ്ടെന്ന അവന്റെ കല്പന. ചേട്ടാ ആയിക്കോട്ടെ, ഇതൊക്കെ ഒന്ന് മാറ്റാ. ഓളെ ബാനു, ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. ഏതാ ഈ പുതിയ കറിക്കാരി? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അപ്പൂമാഷിന്റെ മോളാ, മെടുക്കിയ നല്ല ഒന്നാന്തരത്തി കറി വെക്കുവാ കുട്ടി. കഴിച്ചു നോക്കുക, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാ. കേമായിട്ടുണ്ട്. ഇതെന്താ മകള് മാൻപെറ്റ ബാനു? ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിച്ചു നിൽക്കുന്ന കുട്ടിയാ. ഇവിടെ ഫ്രാൻസിലോ ജർമ്മനിയിലോ ഏതെങ്കിലും 5-സ്റ്റാർ ഹോട്ടലിൽ ജോലിക്ക് വിട്ടിട്ട് വേണം എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കള്ളു കുടിക്കാൻ. ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. മോളെല്ലാവർക്കും എന്താ വേണ്ടെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കുക. ചേട്ടന് കൊടലെടുക്കട്ടെ. കൊടല് വേണ്ട, ഞാൻ എന്റെ കരള് തരാം. അയ്യോ, മുതുക്കന്റെ ഒരു ഭൂതി. അവിടെ ഇരി, കഴിക്ക്, ഉള്ളത് കഴിക്ക്. മോളെ അതിയൊക്കെ പെട്ടെന്ന് റെഡിയാക്കുക. കുടിയന്മാര് വരാൻ സമയമായിട്ടുണ്ട് അറിയാലോ. വന്നു കഴിഞ്ഞാ പിന്നെ കണ്ണും മൂക്കൂല്ലാത്ത ആൾക്കാരാ. മംഗലശ്ശേരി നീലകണ്ഠം പറഞ്ഞിട്ടുണ്ട്. അല്ല, നീലകണ്ഠൻ എന്താണാവോ ഈ നേരത്ത്? സാധാരണ ഷാപ്പ് കൂട്ടാറാവുന്നതാണല്ലോ എഴുന്നള്ളാറുള്ളത്. അങ്ങനെ വെറുതെ വന്നതല്ലെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ഇതാണല്ലേ ആള്? മാമ്പറ്റ ഭാനുമതി, അപ്പുമാഷിന്റെ മോള്. ഇവിടെ അടുത്തുള്ള ഷാപ്പിലൊക്കെ കുട്ടിയുടെ കറിയെ കുറിച്ചാണ് ഇപ്പൊ സംസാരം. ഭയങ്കര കൈപുണ്യാണെന്നാണ് പറഞ്ഞു കേക്കുന്നത്. അപ്പൊ ഈ മംഗലശ്ശേരി നീലകണ്ഠന്റെ ഒരു ആഗ്രഹം, ആ കൈപുണ്യം എനിക്കൂടെ ഒന്ന് അറിയണമല്ലോ. ഇതാ നല്ല അടിപൊളിയായിട്ട് അങ്ങോട്ട് കറി വെക്കിയാ. ഇന്ന് കുട്ടിയുടെ അരങ്ങേറ്റായിട്ട് എല്ലാം ഗംഭീരായിരിക്കണു. അപ്പൊ പെട്ടെന്ന് കൊണ്ടേ കറി വെച്ചിട്ട് ഇങ്ങോട്ട് വരിക. ഇതെന്താ സാധനം? ഇത് മീനാണല്ലോ. എന്താ പാമ്പ്? എന്താ നീലകണ്ഠ ഇത്? പേടിക്കണ്ട, ചത്തതാണ്. ഓ, ചത്തതാണല്ലേ. ആരാ കൊന്നത്? നീലനാണോ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്ന് കേട്ടിട്ടില്ലേ? മാഷ്ക്ക് ആളിനെ കൂടെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇവിടെ ചോദിച്ചാ മതി. അവിടെ ആരെ? ആരുമില്ലല്ലോ. ഇവിടെ ആളില്ലേ? ഇങ്ങോട്ട് പറഞ്ഞു നിക്കണു. എന്റെ മനസ്സുവഴി വന്ന് നിക്കണമെന്ന് പറഞ്ഞില്ല. ഇതുപോലെ ഒന്ന് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചമ്മിപ്പൊട്ടില്ലേ? അപ്പൊ നന്നായിട്ട് അങ്ങോട്ട് കറി വെക്കിയ. ഇല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് പെരുമ്പാവനെ കറി വെച്ച ശീലമില്ല. ഞാനത് ചെയ്യില്ല. ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇത് മാത്രമല്ല കുട്ടിയെ കൊണ്ട് ചെയ്യിക്കുക, വേറെ പലതും ഞാൻ ചെയ്യിക്കും. എന്ത് ചെയ്യിക്കും? എന്താണെന്ന് ഇടോ. അപ്പുമാഷെ പറഞ്ഞു കൊടുക്ക്. ഇവളെ കൊണ്ട് ഞാൻ ഇവിടുത്തെ മുറ്റം മൊത്തവും ഞാൻ അടിച്ചു വാരിക്കും. ഇവിടുത്തെ പാത്രം മുഴുവൻ ഞാൻ കഴുകിക്കും. അതും കൂടാതെ എന്റെ സുഹൃത്തുക്കളാണ് ഇവിടെ. ഇവരുടെ നിക്കർ വരെ ഞാൻ ഇവളെ കൊണ്ട് കഴുകിപ്പിക്കും. അങ്ങനെ ഒന്നും പറയരുത്, ഞങ്ങൾ പാവങ്ങളാണ്. ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന കുട്ടിയാണ്. അവളുടെ അരങ്ങേറ്റ ദിവസം ഇങ്ങനെ കൊളമാക്കരുത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ ഷാപ്പ് തുടങ്ങാൻ നേരം മാഷന്റെ നിന്ന് വാങ്ങിയ 50,000 രൂപയെങ്കിൽ തന്നേരെ, ഞാൻ പോയേക്കാം. ഹൃദയം ഉണ്ടേ തലവെച്ചു കൊടുത്തല്ലോ ഭഗവാനെ. ഇല്ലേണ്ട, ചോദിച്ചാൽ തരാൻ എന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അച്ഛൻ എനിക്ക് വേണ്ടി 6 മുന്നിലും കാല് പിടിക്കാൻ പാടില്ല. അതിനാണോ ഞാൻ അച്ഛനെ ഇത്രയും വളർത്തി വലുതാക്കിയത്? ഞാനിപ്പോ കറി വെക്കണോ? അല്ലേ, കറി വെക്കണം. ശരി, ഞാൻ കറി വെക്കാം. നിങ്ങൾക്ക് തേങ്ങ അരച്ച് കറി വെക്കണോ, അതോ പുളിയും തേങ്ങാപ്പാലും ഇട്ട് കറി വെക്കണോ, അതോ മുളവരച്ച് കറി വെക്കണോ? എങ്ങനെ ഞാൻ കറി വെക്കണ്ടേ? എങ്ങനെ വെച്ചാലും വേണ്ടില്ല, വായി വെച്ച് കൂട്ടാൻ കൊള്ളണം. ശരി, ഞാൻ കറി വെക്കാം. വടി പോലും നിൽക്കാതെ ആ ചുമന്ന കുഷിനുള്ള കസേര കേട്ടുണ്ട്. ഭൂമിയിൽ പെൺതന്മമേ ഈ ജന്മമാരംഗോപാംഗം തുറമുഖരം.
ഭൂമിയിൽ ആഗ്നിയ എന്നെന്മമേ എന്നെന്മമായി ഗോപികാരമണരൂനുണരു അഭിനയകലയുടെ രംഗമേലിയൊരു മന്ത്രമാണമായി ഉണരു അഗതാരിനണിയുന്ന മരദീപ വഴിയുന്ന അങ്കോപാങ്കം പരമുഖരം കൈപ്പുണ്യം ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ, അങ്ങനെ ആവാനല്ലേ പാടുള്ളൂ. എന്റെ ഉള്ളിലും ഉണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. എനിക്കതിനെ തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. പാപ്പാ, നീലന്റെ മൂടല്ല എന്റെ മൂട്. വിട്ടേരെ തന്നെ പോലെ ആവാസന്റെ മുന്നിൽ പെരുമ്പാമ്പിനെ കറി വെച്ചപ്പോൾ എനിക്ക് നഷ്ടമായത് ദൈവികമായ പാചകം എന്ന എന്റെ കലയാണ്. തൊണ്ടയിൽ ഒരായിരം മീമുള്ള കുത്തി ഇറക്കുന്ന വേദനയോടെ കറിക്കത്തി ഉപേക്ഷിക്കുകയാണ്. ഞാൻ എന്റെ കറിക്കത്തി എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ്. എന്തിനാണോ എന്റെ കുട്ടിയോട് ഇത്രയും വലിയ പാപം ചെയ്തത്? ചപ്പോമോഷന്റെ മുഖമുള്ള വരിനെ ഞാൻ എന്താണോ ചെയ്യുക? എന്തിനാ നീല ആ കുട്ടിയുടെ ശാപം കൂടി ഏറ്റുവാങ്ങിയത്? ആ കുട്ടിയുടെ കണ്ണിയിലെന്നേ കണ്ണുനീര് നിലത്ത് പൊഴിഞ്ഞാൽ ഒരറവിക്കടയോളം വരും. മംഗലശ്ശേരി ചാപ്പിന്റെ നിലമ്പത്താൻ ഇനി അധികം സമയമൊന്നുമില്ല. മതിയോ വരിനെ, ഒരു തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക. അപ്പൊ പക്ഷേ ഒരു തൈപ്പിട പറ്റിപ്പോയി. എന്നോടല്ല അവിടെ പറയ, മാൻപറ്റ ഭാൻമതി, ഒരു ചെറിയ മിസ്സിംഗ്, ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കുക. ആ കത്തി ഒരിക്കൽ കൂടി എടുക്കൂ ഭാൻമതി. കത്തി ഞാൻ എടുക്കണോ അല്ലേ? ഞാൻ ഒരിക്കൽ കൂടി ആ കത്തി എടുക്കണോ അല്ലേ? ഒരു പ്രാവശ്യം എടുക്കാം. എടുക്കണം. താൻ മരിച്ചു എന്ന് കേട്ടാൽ ആ നിമിഷം ഞാൻ ആ കത്തി എടുക്കാം. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങിൽ പടുതിരിയാളും പ്രാണനിലേതോ നിഴലുകളാടുന്നു നീറും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങൾ. ഈ പാട്ട് താൻ തന്നെ ഇതിനാ പാടുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇല്ലേ? അത് ചെറിയൊരു വിഷയമുണ്ട് മാഷേ, കോപ്പിറൈറ്റിന്റെ വിഷയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ഈ വെച്ച് കീച്ചത്. അയർലൻഡിലെ അതിപ്രശസ്തമായ ഒരു ഹോട്ടലിൽ നിന്നെ ചീഫ് ഷെഫായിട്ട് നിയമിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യം, കേരളത്തിൽ നിന്ന് രണ്ടേ രണ്ട് പേർക്ക് ഇതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളൂ. ഒന്ന് ഷെഫ് പിള്ളയ്ക്കും ഒന്ന് ഭാനുമതിക്കും. അരമണിക്കൂർ മുമ്പ് വന്നുകൂടായിരുന്നു മാഷേ. എന്തു പറ്റി ഭാനുമതി? എന്റെ മോളെ ശബ്ദം ചെയ്തു പോയി. ഇനി വേറെ ആൾ കറിക്കത്തി എടുക്കില്ല ശബ്ദം ചെയ്തിരിക്കുന്നു. എന്തിനാ ഭാനുമതി ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്? എല്ലാത്തിനും കാരണം ഇവരാ. ഞാനോ ഈ ഒരു കാലത്ത് നന്നാവില്ല. എന്റെ ചാക്കോ ഭാഷ എന്താണ് ഈ പറയുന്നത്? സോറി വാര്യരെ, ഈ മുഖത്തിന് നോക്കി ഞാൻ എങ്ങനെ വാര്യരെ എന്ന് വിളിക്കും? താനൊരു കാര്യം മനസ്സിലാക്കണം, ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫായി മാറേണ്ട ഒരു കുട്ടിയാ. ആ കുട്ടിയുടെ ഭാവിയാണോ താൻ നശിപ്പിച്ചത്? എങ്ങനെ? തനിക്ക് കാലം മാപ്പ് തരില്ല. മാപ്പു നൽകൂ മഹാമദേ, മാപ്പു നൽകൂ ഗുണനീതേ, മാപ്പു നൽകൂ മഹാമദേ, മാപ്പു നൽകൂ ഗുണനീതേ. മലകത്ത് വന്നു നിന്നു ലോകുപാലകനേ. ഭാനുമതി. ഭാനുമതിയെന്നോ ആർക്ക്? ഭാനുമതി,
കുറച്ച് നാളായിടി നിന്റെ തലക്കറി ഒരു മോഹായിട്ടിനെ മനസ്സിൽ കയറിയിട്ട് ആദ്യം നീ നീലകണ്ഠർ കൊടുത്തു, പിന്നെ എന്റെ അമ്മാവന്. ഇനി നീ ഏഴക്കറിൽ ആർക്കെങ്കിലും തലക്കറി വിളമ്പുന്നെങ്കിൽ അത് എനിക്കായിരിക്കണം. അതിനുള്ള യോഗ്യത എനിക്ക് തന്നെ. നിനക്ക് അതിനുള്ള എന്ത് യോഗ്യതയുള്ളത്? പത്താളിന്റെ സഹായവും ഒരു ഷെഫിന്റെ കൈപുണ്യവും ഇല്ലാതെ സ്വന്തമായിട്ട് ഒരു പപ്പടം പോലും പൊരിക്കാൻ നിനക്ക് കഴിയൂടാ? അതിലും എത്രയോ ഭേദമാണ് നീലൻ. ചത്താലം നീരിലല്ലേ നിന്റെ മഹത്വം. കാട്ടിത്തരാം നീ അടക്കമുള്ള എല്ലാറ്റിനും. ഇനി എനിക്കൊരു വ്രതമാണടി വ്രതം. നീ എന്ത് പൊട്ടത്തരാടേ പറയുന്നേ? നീ വ്രതമാണെന്ന് പറയുന്ന നിനക്ക് മീൻതലയും കയറ്റണം. നീ എന്തോ വ്രതക്കാരനാണ്. നീ നിന്നെ പോലുള്ളവനാണ് ഈ നാട്ടിലെ ആചാരലംഘനം നടത്തുന്നത്, മനസ്സിലായോ? നീല, നീ എന്റെ വീട്ടിൽ കയറി കറിച്ചട്ടി പൊട്ടിച്ചു. ഒരു കറിച്ചട്ടി പൊട്ടിയാ എനിക്ക് പോല്ല, എനിക്ക് പഴമാണ്. പകരം നിന്റെ ഈ ഷാപ്പ് കത്തിക്കാൻ എനിക്ക് അറിയാൻ മേലഞ്ഞിട്ടല്ല. അയാളൊന്ന് കടിച്ചു നോക്കടാ. നീ ഇറങ്ങണം നീല, നിന്നെ ഞാൻ ഇറക്കും. ഈ പുരുഷാരം നോക്കിക്കേ, ഞാൻ നിന്നെ തല്ലാൻ പോവാ. നീ എതിർത്ത് കൈ പൊക്കിയ ഈ കറി എടുത്ത് അവളെ മോന്തലി ഞാൻ ഒഴിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ എന്തിനാണ് ഇറക്കി പിടിക്കുന്നത്? നീ എന്താണ് എന്റെ മോന്തക്ക് കറി ഒഴിച്ചിരിക്കുന്നത്? അത് തന്നെ. നീ എന്തിനാണ് അവിടെ മോന്തക്ക് കറി ഒഴിക്കാൻ നടക്കുന്നത്? ഞാൻ അവളെ മോന്തക്ക് ഒഴിക്കും. നീ എങ്ങനെ ഒഴിക്കുന്നത്? ഒഴിക്കൂടാ. ഞാൻ ശേഖരം, നീ ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് ജീവിക്കണം. ആരുടെ കൂടെ? അവിടെ കൂടെ. അല്ല, നമ്മള് കോംപ്രമൈസ് ആയില്ലേ? സൂര്യകിരീടം പാടിയപ്പോ നമ്മള് സെറ്റായതാണ്. നീലകണ്ഠ, എന്താണ് നിന്നെ ഞാൻ ഇറക്കും. ഈ പുരുഷാരം നോക്കിക്കേ, നിന്നെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ ഞാൻ. ശേഖരാ, എനിക്ക് ജീവിക്കണോടാ. അതിന് അതിന് നിന്റെ ഈ വലം കൈ, അത് ഞാൻ ഇനി എടുക്കുക. എന്റെ കൈ തുടരുത്. ഇനി ആരുടെ അനുവാദമില്ലാതെ ഒരു പിണിന്റെ കറിച്ചട്ടിയിൽ നീ കൈയിട്ട് മാറരുത്. കണ്ടോ, അവൻ എത്ര ഡ്രാമാറ്റിക് ആയിട്ടാണ് പോയത്. ഞാൻ അവന്റെ കൈ വെട്ടി പോലും. അങ്ങനെ എഴുതോട്ടെ. വെട്ടാതെ വെട്ടിയല്ലേ? അതെ. ജയിച്ചു അല്ലേ? അങ്ങനെ വേണമല്ലോ. മാഷേ, ആ കത്തി ഒന്ന് തരുമോ? അനുമതി, ഇതിന്റെ പിടി സമയം കിട്ടുമ്പോ ഞാൻ ഇട്ടുതരാം. പക്ഷെ ഇനി ഈ കത്തി താത്തു വെക്കരുത്. ഇല്ല. എന്തായാലും നല്ല ശുഭപരിയവസാനമായ സ്ഥിതിക്ക് ഇനി ഒരു സംഗീതം ആവാം. ഒരു നല്ല പാട്ടങ്ങട്ട് പാടുക. എന്നാ പിടിച്ചോ. മേടപ്പൊന്നണിയും കൊന്നപ്പൂക്കനിയായി, പീലിക്കാവുകളിൽ താലപ്പൂക്കണിയായി.